നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പിട്ടുന്ന കിഡിലെ സ്ഥലം ഇവിടെയുണ്ട്. റോയൽ ഹോം അപ്ലയൻസിന്റെ മൈനസ് ഡിഗ്രി ഇവിടെ ചേലേക്കരയിലുണ്ട്. റോയൽ ഹോം അപ്ലയൻസസ്, വീടും കൂൾ നമ്മളും കൂൾ. വാർത്തകൾ വിശദമായി. ചേലക്കരയിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കിലയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ, വടക്കാഞ്ചേരി എന്നീ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കാണ് പരിശീലനം നൽകുന്നത്. പൊതുവിതരണം, ധനകാര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾക്കാണ് പരിശീലനം. ഓരോ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും 5 പേർ വീതമാണ് പങ്കെടുക്കുന്നത്. April 19, 20, 21 എന്നീ 3 ദിവസങ്ങളിൽ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന പരിശീലന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യം. ഇന്ന് കൃഷിക്കാരൊക്കെ തന്നെ കൃഷിരംഗത്ത് നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ കൃഷിക്ക് ഊന്നൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ കൃഷിക്കാരെ കൃഷിരംഗത്തെ പിടിച്ചു നിർത്തണമെന്ന് പറയുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടാത്തതിൻ്റെ ഭാഗമായി, മാത്രമല്ല അവർ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിളയാത്തതിൻ്റെയൊക്കെ ഭാഗമായി പലവരും കൃഷിരംഗത്ത് നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉൽപ്പാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല എന്നീ 3 മേഖലകൾ തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഉൽപ്പാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളൊക്കെ ത്രിതല പഞ്ചായത്തുകൾ നേന്ത്രവാഴ കൃഷിക്കാരെ സഹായിക്കുന്നതിനും നെൽകൃഷിക്കാരെ സഹായിക്കുന്നതിനുമുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് വലിയൊരു മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി കൃഷിരംഗത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് തൊഴിലില്ലാത്തതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പക്ഷേ 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കാൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരൊക്കെ തന്നെ ആ തൊഴിലവസരം സൃഷ്ടിക്കുന്ന നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിൽ സേന വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കണം എന്ന ലക്ഷ്യം പറയുമ്പോൾ 1998 കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ പ്രവർത്തന പദ്ധതി നിലയിൽ വന്നു. ആ കുടുംബശ്രീ പ്രസ്ഥാനം നിലയിൽ വന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു മാറ്റം തന്നെ സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, സംസ്ഥാന ആസൂത്രണ സമിതി അംഗം പ്രൊഫസർ PK രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്ത്ലാൽ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, കൊണ്ടാഴി വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ മുഹമ്മദ് സയ്ദ്, കില റിസോഴ്സ് പേഴ്സൺ K കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.